പയ്യോളി കോട്ടക്കൽ ഇസ്ലാമിക് അക്കാദമി ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് പതിറ്റാണ്ടോളമായി ജോലി ചെയ്യുന്ന അധ്യാപികമാരെ 2018 മുതൽ ഭരണനിർവഹണം നടത്തുന്ന വില്യാപ്പള്ളി MJ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ മൊയ്തീൻ പോരാടി മാനസികമായി പീഡിപ്പിക്കുന്നതായും ശമ്പളം നിഷേധിക്കുന്നതായും പരാതി. ഇക്കാര്യം കാണിച്ച് പോലീസിലും വനിതാ കമ്മീഷനിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയതായി അധ്യാപികമാർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇയാളുടെ മോശമായ പെരുമാറ്റം കാരണം 6 അധ്യാപകർ ജോലി ഉപേക്ഷിച്ചതായും പരാതിയിലുണ്ട്. മാനസിക പീഡനത്തിനെതിരെയും ജോലിയിൽ നിന്ന് അകാരണമായി മാറ്റി നിർത്തുന്നതിനെതിരെയും അധ്യാപികമാർ സർവകക്ഷി സഹായം തേടി. സർവകക്ഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 29-ന് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തും. കാനത്തിൽ ജമീല MLA ഉദ്ഘാടനം ചെയ്യും. 20-ൽ കൂടുതലും വർഷക്കാലയളവുള്ള അധ്യാപകരാണ് ഈ 6 പേരും. ഞങ്ങൾ ഈ സ്കൂളിൻ്റെ ഇന്നത്തെ നിലയിലുള്ള SS-നെ കാരണക്കാരായ അധ്യാപകർ ഞങ്ങൾ മാത്രമാണ്. കാരണം നിങ്ങൾക്ക് അവിടെ സ്കൂളിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏത് രംഗത്ത് മികവുണ്ടാക്കിയിട്ടുണ്ടോ അതിന് പിന്നിലുള്ള പേരുകൾ ഈ 6 പേരായിരിക്കും. അപ്പോൾ അങ്ങനെയും സ്കൂളിൻ്റെ പലവിധ മാനേജ്മെൻറ്റുകളോടൊപ്പം സ്കൂളിൻ്റെ ഉന്നമനം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ച ഞങ്ങൾ വളരെ തുച്ഛമായ ശമ്പളത്തിലും പരിഭവങ്ങളോ പരാതികളോ ഇല്ലാതെ സ്കൂളിനെ ആ പ്രദേശത്തിൻ്റെ ഐശ്വര്യത്തിലാക്കി പ്രവർത്തിച്ചു വന്നവരായിരുന്നു. ഏത് മാനേജ്മെൻറ്റിനോടും നീതിപൂർവ്വം മാത്രമേ ഞങ്ങളോട് മാനേജ്മെൻറ്റും ഞങ്ങളും തിരിച്ചും അങ്ങോട്ടുള്ള സഹകരണ മനോഭാവത്തിലൂടെ സ്കൂളിൻ്റെ SS ഉയർത്തിക്കൊണ്ടുവന്ന അധ്യാപകരാണ്. ഏകദേശം 1600-ഓളം കുട്ടികളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സമാന്തരമായിട്ട് പൊതുവിദ്യാലയങ്ങളിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വർദ്ധിക്കുന്നത് കാരണം സാധാരണ അൺഎയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികളുടെ കുറവുണ്ടായിട്ടുണ്ട്. ആ കുറവ് ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും 100% നേടിയെടുക്കുന്നതിലും അതുപോലെ തന്നെ ഇതര പാഠ്യേതര പ്രവർത്തനങ്ങളുടെ മുമ്പിലും സംസ്ഥാന തലം വരെ എത്തിക്കാൻ ഈ ഇരിക്കുന്ന അധ്യാപകരൊക്കെ തന്നെ പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. അത് കാരണം ആ സ്കൂളിൻ്റെ SS വനോളം ഉയർന്നിട്ടുണ്ട്. അതിനുള്ള അംഗീകാരങ്ങളും പ്രശസ്തി പത്രങ്ങളും ഞങ്ങളുടെ കൈകളിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കെ എന്തിനു പറയുന്നു, 6 മാസത്തോളം ശമ്പളമില്ലാതെ ജോലി ചെയ്ത് മാനേജ്മെൻറ്റിൻ്റെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ 6 മാസത്തോളം ശമ്പളമില്ലാതെ മാനേജ്മെൻറ്റിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച അധ്യാപകരാണ് ഞങ്ങൾ. അന്ന് പ്രതിക്കൂട്ടിൽ വരെ മാനേജ്മെൻറ്റ് PF അടക്കാത്ത ഒരു വിഷയം ഉണ്ടായപ്പോൾ പ്രതിക്കൂട്ടിൽ നിന്ന് മാനേജ്മെൻറ്റിനോടൊപ്പം മാനേജ്മെൻറ്റിന് വേണ്ടി അനുകൂലമായി സംസാരിച്ച് സ്കൂളിൻ്റെ നല്ലത് മാത്രം ലാക്കാക്കി പ്രവർത്തിച്ച ഞങ്ങൾക്ക് 2018 ഈ സ്കൂളിൻ്റെ മാനേജരായി സ്ഥാനം ഏറ്റ മൊയ്തീൻ പോരടി, അതായത് അദ്ദേഹം വില്യാപ്പള്ളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ മലയാളം അധ്യാപകനാണ്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം സഹായികളായ മറ്റു 2 അധ്യാപകരുമാണ് സ്കൂളിലേക്ക് വന്നത്. 2018 മാർച്ച് മാസത്തിലാണ്. ആ മാസത്തിൽ പൊതുവായിട്ട് ഒരു മീറ്റിംഗ് ഞങ്ങൾ വിളിച്ചു ചേർത്ത്, അതായത് ഡ്രൈവേഴ്സും അതേപോലെ ക്യാൻറ്റീൻ സ്റ്റാഫും ഇതര ജീവനക്കാരും എല്ലാം ഉള്ള സംയുക്ത യോഗത്തിൽ വെച്ച് ഞാനാണ് ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതെന്നും നിങ്ങൾക്ക് എന്നോടൊപ്പം നിന്നാൽ ഇതൊരു അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളാക്കി മാറ്റാൻ ഞാൻ ശ്രമിക്കും, നിങ്ങൾക്ക് എല്ലാവരുടെയും ശമ്പളം വളരെ തുച്ഛമാണ്, ഞങ്ങളുടെ ശമ്പളം ആ സമയത്ത് കേട്ടിട്ട് അദ്ദേഹം മുഖത്ത് വിരൽ വെച്ചു. കാരണം 25 വർഷക്കാലം ജോലിയുള്ള ഞങ്ങൾ വാങ്ങുന്നത് 10-12 രൂപ, മാക്സിമം ഒരു 15 രൂപ വരെ എത്തിയിട്ടില്ല. അപ്പോൾ ഈ ശമ്പളമല്ല, അടുത്ത വർഷം മുതൽ നിങ്ങൾക്ക് മാന്യമായ 25,000 തുടങ്ങുന്ന ശമ്പളമായിരിക്കും നൽകുക. നിങ്ങൾ അതിനുവേണ്ടി ഈ 1 വർഷക്കാലത്തും എന്നോടൊപ്പം തന്നെ പട്ടിണി കിടക്കാൻ നിങ്ങളും തയ്യാറാവണം. ഞാനും ഭാര്യയൊക്കെ തന്നെ ഈ സ്കൂളിന് വേണ്ടിയിട്ട് രാപ്പകൽ അന്തിയോളം ഇവിടെ ഉണ്ടാവും. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നിങ്ങളും എന്നോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം മുതൽ മാന്യമായ ശമ്പള വർധനമുണ്ടാക്കി ഒരു ഇൻ്റർനാഷണൽ സ്കൂളാക്കി മാറ്റാൻ കഴിയുമെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഓഫർ തരികയാണ്. ഞങ്ങളും ആ വാക്ക് വിശ്വസിച്ചു. കാരണം അധ്യാപകനായതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് വേണ്ട നീതിബോധം ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളും ആ വാക്ക് വിശ്വസിച്ച് അദ്ദേഹത്തോടൊപ്പം നിന്ന് എല്ലാവിധ പുരോഗതിക്കുമായിട്ട് സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യവും മെച്ചപ്പെടുത്താനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ഞങ്ങളോടൊപ്പം ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നു. അപ്പോഴേ എന്തിനു പറയുന്നു, രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയാൽ 7 മണിക്കുള്ള മോർണിംഗ് ക്ലാസ്, അതുപോലെ മറ്റ് ക്ലാസ്, പിന്നെ ഈവനിങ് ക്ലാസ്, നൈറ്റ് ക്ലാസ് തുടങ്ങി 7 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി 9 മണിക്ക് വീട്ടിലെത്തേണ്ട സാഹചര്യം പോലെ നിലനിന്നിട്ടുണ്ട്. മറ്റ് മുൻകാലങ്ങളിലുണ്ടായ മാനേജ്മെൻറ്റുകളൊക്കെ തന്നെ ഈവനിങ് ക്ലാസ് മോർണിംഗ് ക്ലാസ്സിനുള്ള സ്പെഷ്യൽ അലവൻസ് ഞങ്ങൾക്ക് അനുവദിച്ചിരുന്നു. എന്നാൽ ഇദ്ദേഹം ഏകാധിപത്യ മനോഭാവത്തോടുകൂടെ അതൊക്കെ നിഷേധിക്കുകയും ഇതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ട് രാപ്പകലോ ജോലി ചെയ്യിപ്പിച്ചിട്ട് ശമ്പളം ഒരു തരി പോലും വർദ്ധിപ്പിച്ചെന്നില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഏതാനും അധ്യാപകരെ ഉറ്റുകാരായി വെച്ചുകൊണ്ട് അവർക്ക് ശമ്പള വർധനമുണ്ടാക്കി അവരെ പിരീഡുകളൊക്കെ കുറച്ച് ഇദ്ദേഹത്തിന് ഉറ്റുകൊടുക്കാൻ വേണ്ടി മാത്രം അവരുടെ സമയം ഇദ്ദേഹം ലക്ഷ്യമാക്കിയെടുത്തു. ആ അധ്യാപകരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ജൂനിയറായിട്ട് നിന്ന് ഇന്ന് അവിടെയുള്ള HM അഡ്മിനിസ്ട്രസ് റീജ
ടീച്ചറ് ആ സ്കൂളിൽ ഒരുപക്ഷെ കഴിവ് കേടുകൊണ്ട് ഒരു കാലത്ത് സ്കൂളിൽ നിന്ന് പുറത്ത് നിൽക്കേണ്ടി വന്നതാണ് പക്ഷേ ഞങ്ങളെ സഹ അധ്യാപകയോട് തന്നെ സഹാനുഭൂതിയിൽ മാനേജ്മെന്റിനോട് സമ്മർദ്ദം ചെലുത്തി സ്കൂളിലേക്ക് ആ എച്ചമ്മിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരികയും ടീച്ചർക്ക് കൂടെ അവിടെ അധ്യാപനം നടത്തുവാനുള്ള സാഹചര്യം ഞങ്ങൾ എല്ലാ സ്റ്റാഫും കൂടെ ചേർന്ന് കൊണ്ട് ഒരുക്കി കൊടുത്തതാണ് പിന്നീട് ഈ അധ്യാപകൻ വന്നതിന് ശേഷം മൊയ്തീൻ പോരടി സ്കൂളിലെത്തിയതിനു ശേഷം പിന്നെ കൂട്ടുപിടിച്ചത് ഈ എച്ചമ്മിനെയാണ് അവിടെ ഒന്ന് പറയേണ്ട കാര്യം ഞങ്ങൾ അവിടെ ഈ എല്ലാ പിന്നെ രാഷ്ട്രീയ പാർട്ടിക്കാര രാഷ്ട്രീയ വിശ്വാസമുള്ള അധ്യാപകരുണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ അവിടെ ഒരു യൂണിയൻ ഉണ്ടാക്കി ടീച്ചേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന ഒരു യൂണിയൻ ഉണ്ടാക്കി ശക്തമായ പോരാട്ടങ്ങളിലൂടെ ഇതേപോലെയുള്ള നിരവധി മീറ്റിങ്ങുകളിലൂടെ എല്ലാ അധ്യാപകർക്കും തുല്യമായ വേതനം കിട്ടത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ കുറേയേറെ മെച്ചങ്ങൾ ഉണ്ടാക്കി വന്ന അധ്യാപകരും കൂടിയാണ് അതിനെ ചുക്കാൻ പിടിച്ചത് ഞാൻ ഉൾപ്പെടുന്ന ഇന്നവിടെ നിലവിലുള്ള ഒരു സഖാവ് കൂടിയായ ടീച്ചറും കൂടിയായിരുന്നു എന്നാൽ മൊയ്തീൻ പോരടി എന്ന് പറയുന്ന ഇദ്ദേഹം സ്കൂളിലേക്ക് വന്നപ്പോൾ മറ്റുള്ള അധ്യാപകരെ കരിവാരിത്തേക്കാനായിട്ട് എന്നോടും ആവശ്യപ്പെട്ടു ഫസ്റ്റ് ഈ അധ്യാപകരൊക്കെ എങ്ങനെ ഞാൻ അപ്പോഴും സ്റ്റാഫിൻ്റെ സെക്രട്ടറി ആയിരുന്നു എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ നല്ല അധ്യാപകരാണ് കാരണം 25 വർഷത്തെ സേവന പാരമ്പര്യം എന്ന് പറഞ്ഞത് എന്തിനേക്കാൾ മെച്ചപ്പെട്ടതാണ് അപ്പോൾ ഇത്രയും സ്കൂളിൻ്റെ യശസ് ഉണ്ടാക്കിയ ടീച്ചേഴ്സാണ് ഇന്നത് ഇന്ന ഇന്ന ആൾക്കാർ എന്നൊക്കെ പേരെടുത്ത് പറഞ്ഞപ്പോൾ എന്നെ ബലിയാടാണ് നീ ബലിപ്പോത്താണ് നീ വിഡ്ഢിയാണ് നീ ഇത്ര ശമ്പളം വാങ്ങിയിട്ട് പിന്നെ എന്തിനവിടെ നിൽക്കുന്നു ഇറങ്ങിപ്പോവരുതോ എന്ന് അന്ന് ചോദിച്ചു പക്ഷെ ഞാനത് കേവലം കളിവാക്കായി എടുക്കുകയും വീണ്ടും ആ അധ്യാപനം തുടരുകയും പിന്നീടുണ്ടായ ഓരോ നീക്കങ്ങളും ഈ ഹെഡ്മിസ്ട്രസ്സായ റീജ ടീച്ചറെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങൾ സീനിയർ ടീച്ചേഴ്സിനെ അധിക്ഷേപിക്കുവാനും അവിടെ നിന്ന് പിരിച്ചുവിടുവാനുള്ള നീക്കങ്ങളായിരുന്നു അതിനുവേണ്ടി ഏതാനും രക്ഷിതാക്കളെ കൂടെ അദ്ദേഹം പങ്കുചേർത്തു അങ്ങനെ അവിടെയുള്ള ഒറ്റുകാരായിട്ട് നിൽക്കുന്ന ടീച്ചറുടെ സഹായത്തോടെ മൂകസാക്ഷി എല്ലാത്തിനും മൂകസാക്ഷിയായിട്ടുള്ള ഹെഡ്മിസ്ട്രസ് സഹായത്തോടു കൂടെ അവിടെ സീനിയർ ടീച്ചേഴ്സിൻ്റെ മേലുള്ള അധിക്ഷേപം തുടർന്നുകൊണ്ടിരുന്നു എന്തിനു പറയുന്നു പോരാ പരസ്യമായിട്ട് വിളിച്ചു ചേർത്ത മീറ്റിങ്ങിൽ വെച്ചിട്ട് നല്ല തന്തയ്ക്ക് ജനിക്കാത്തവരാണ് നിങ്ങൾ നിങ്ങളുടെ മുഖം ഒരു ക്ലാസ്സിന് കൊള്ളുന്നത് എന്നെ നോക്കി പറഞ്ഞത് നിങ്ങളുടെ മുഖം ഒരു ക്ലാസ്സിന് കൊള്ളുന്നതല്ല ഒരു പ്രാവശ്യമല്ല പല ആവർത്തി ഉരുവിട്ടപ്പോൾ ഞാൻ തളർന്നുപോയി പിന്നീട് എനിക്ക് ക്ലാസ്സിലെത്തിയാലേ ഈ ഒരു വാക്കാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുക അതായത് നിന്റെ മുഖം ഒരു ക്ലാസ്സിന് കൊള്ളുന്നതല്ല 25 കൊല്ലത്തോളം ഞാനിവിടെ ജോലി ചെയ്തിട്ടും അംഗീകാരമല്ലാതെ ഒരു രക്ഷിതാവിൽ നിന്ന് പോലും ഒരു പരാതിയും ഞാൻ കേട്ടിട്ടില്ല അങ്ങനെയുള്ള എന്നെ പരസ്യമായ മീറ്റിങ്ങിൽ വെച്ച് ഇറങ്ങിപ്പോകാനും ഒരു ക്ലാസ്സിന് കൊള്ളുന്ന മുഖമല്ല എന്ന് അധിക്ഷേപിച്ചപ്പോൾ ഞാനും തളർന്നു ഇനി ഞാൻ പിന്നെ മുന്നോട്ട് നയിച്ച ഈ അധ്യാപകരെ തന്നെ എന്നെ പഴിചാരി കാരണം ഒരു യൂണിയൻ ഉണ്ടായിട്ട് യൂണിയൻ്റെ തലപ്പത്തിരിക്കുന്ന ഹെഡ്മിസ്ട്രസ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ ടീച്ചറെ നിങ്ങളിങ്ങനെ കാലുകാരി ഒരിക്കലും ആയിരുന്നില്ല ഞാൻ തളർന്നു അതോടൊപ്പം എൻ്റെ അച്ഛൻ മരിച്ച ആ ദുഃഖവും കൂടി ആയപ്പോഴും ഞാൻ തളർന്നു ഇദ്ദേഹം വീണ്ടും വീണ്ടും എന്നെ കരിവാരിത്തേക്കാനായിട്ട് ഓരോ ഞാൻ ചെയ്തു വന്ന നല്ല കാര്യങ്ങളൊക്കെ തന്നെ നിരുത്സാഹപ്പെടുത്തുക കാരണം ഞാൻ അവിടെ കുട്ടികളെ അക്ഷരം മാത്രമല്ല പഠിപ്പിച്ചിരുന്നത് നിങ്ങൾ അവിടെ ആരോട് ചോദിച്ചാലും പറയും കുട്ടികൾക്ക് എനിക്ക് കലാബോധമുണ്ട് പക്ഷെങ്കിൽ ഞാൻ കല അഭ്യസിച്ചില്ലെങ്കിലും ആ കലാബോധം കുട്ടികളിൽ എത്തിക്കാനും അത് വഴി കുട്ടി സ്കൂളിൻ്റെ നേട്ടം ഉണ്ടാക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഈ ടീച്ചറൊക്കെ തന്നെ സ്കൂളിലെ അറബി കലോത്സവത്തിൽ വടകര ഉപജില്ലയിലെ മികച്ച ട്രോഫി നേടിയ ടീച്ചറാണ് സ്കൂളിന് വേണ്ടിയിട്ട് അത് ആ പ്രദേശത്തുകാർക്കൊക്കെ അറിയാം അങ്ങനെയൊക്കെ നിന്ന ടീച്ചർ അതേപോലെ പ്രവൃത്തി പരിചയ മേളകളിലെ സംസ്ഥാന തലം വരെ എത്തിച്ച ടീച്ചറാണ് ഞങ്ങളോട് നിൽക്കുന്ന അജിത് ടീച്ചർ അത് സോഷ്യൽ പ്രവൃത്തി പരിചയ മേളകളിലെ മികച്ച നേട്ടം അതുപോലെ പിന്നെ SSLC ഫുൾ A+ നേടുന്നതിൽ ഏറ്റവും കൂടുതൽ A+ നേടിയ അധ്യാപകരാണ് അങ്ങനെ ഇരിക്കുന്ന ഞങ്ങൾ എന്തേ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ മുഖം കൊള്ളാത്തവരായി ഇറങ്ങിപ്പോകാൻ തന്നെ ആവശ്യപ്പെട്ടു ഞാൻ ഇറങ്ങിപ്പോയി ഒരു പക്ഷേ അന്ന് ആ ഇറങ്ങിപ്പോക്ക് എൻ്റെ നാട്ടുകാരുടെ ഇടയ്ക്കായിരുന്നെങ്കിൽ അന്നേ ഞാൻ അല്ലെങ്കിൽ ഈ അധ്യാപകരൊക്കെ രക്ഷപ്പെട്ടു പോകുമായിരുന്നു 100,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ സ്കൂളിലെ ഭാഗവാക്കാക്കാം നിങ്ങളെ അതോടൊപ്പം നിങ്ങൾക്ക് സാമ്പത്തിക ലക്ഷ്യമുണ്ടാവും നിങ്ങളെ ഞാൻ കളി പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കളി പഠിപ്പിക്കാൻ ഞങ്ങൾ വഴങ്ങിയില്ല അതുകൊണ്ട് തന്നെ ഇന്നും ഞങ്ങൾ മാന്യമായ രീതിയിൽ പോരാട്ടങ്ങളുമായിട്ട് തുടരുകയാണ് ഞങ്ങളുടെ വിഷമതകൾ ഞങ്ങൾ അറിയിച്ചത് പുറം ലോകത്തെ ആയിരുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല സ്കൂളിൽ ഞങ്ങളെ നിയമിച്ച മാനേജ്മെൻ്റ് ഭാരവാഹിയോട് ഞങ്ങൾ ഞങ്ങളുടെ സങ്കടം ഒരു പത്രം ഒരു കുറിപ്പായിട്ട് എഴുതി കൊടുക്കുകയാണ് അദ്ദേഹം അത് വായിക്കുകയാണ് ഞാൻ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മീറ്റിംഗ് വിളിച്ചു ചേർത്തു ആ മീറ്റിങ്ങിൽ ഞങ്ങൾക്ക് അങ്ങനെ മാനേജ്മെൻറ്റിൻ്റെ കുറേ ഭാരവാഹികളുടെ മുമ്പിൽ ഞങ്ങൾ ഞങ്ങളുടെ സത്യങ്ങൾ മാത്രം തുറന്നു പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സ് ബോധ്യമായി ഞങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് ഉടൻ പ്രശ്ന പരിഹാരം ഉണ്ടാവുമെന്ന് ഞങ്ങളോട് അന്ന് ആവശ്യപ്പെട്ടു തിരിച്ച് June 23 സ്കൂളിലെ ഈ മൊയ്തീൻ മാഷുടെയും അതേപോലെ അധ്യാപകരുടെയും പിന്നെ ഇതേപോലെ മൊയ്തീൻ മാഷ് അപ്പോയിൻറ്റ് ചെയ്ത റീജൻ ടീച്ചർ ഹെഡ്മിസ്ട്രസിൻ്റെയും സംയുക്ത യോഗത്തിൽ ഞങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്കൂളിലേക്ക് ഒരു മീറ്റിങ്ങിനായിട്ട് ക്ഷണിക്കുകയാണ് ഞങ്ങളെല്ലാ അധ്യാപകരും
നല്ലൊരു പ്രതീക്ഷയോട് കൂടി തന്നെ സ്കൂളിലെത്തി അന്ന് മൊയ്തീൻ മാഷുണ്ടേ മാനേജ്മെന്റിന്റെ എല്ലാ ഭാരവാഹികളും കൊണ്ട് ആ മീറ്റിംഗ് മാനേജർ എല്ലാ ഭാരവാഹികളും മിക്ക ഭാരവാഹികളും 6 7 ഭാരവാഹികളും ഉണ്ട് പ്രധാനപ്പെട്ടത് അപ്പോൾ ആ മീറ്റിംഗിൽ ഞങ്ങൾ നല്ലത് പ്രതീക്ഷിച്ചെങ്കിലും ആ മീറ്റിംഗിലും ഞങ്ങളെ അധിക്ഷേപിച്ച് വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുകയാണ് ഈ മൊയ്തീൻ മാസ്റ്റർ ചെയ്യുകയുണ്ടായത് അത് ഞങ്ങളെ അങ്ങേയറ്റ വേദനിപ്പിച്ചു ആ വൃത്തികെട്ട സംസാരത്തിനെ മാനേജ്മെന്റ് ഭാരവാഹികളോ പ്രതികരിച്ചില്ല ഞങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന ഈ പ്രധാന അധ്യാപികയോ പ്രതികരിച്ചില്ല ഞങ്ങൾ ഇതെല്ലാം കേട്ട് നിന്ന് ആ യോഗത്തിൽ നിന്ന് സാഹി കെട്ട് ഞങ്ങളോടൊപ്പം അവിടെയുള്ള പിടി മാഷ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ നേരെയുള്ള ഈ പിന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുന്ന സംസാരങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെട്ടു ഞങ്ങൾ വീട്ടിലെ ഒരു വക്കീൽ നോട്ടീസ് കണ്ടിട്ടില്ല വക്കീലുമായിട്ട് ഇതേവരെ ഒരു ബന്ധം സ്ഥാപിച്ചിട്ടില്ല അങ്ങനെയുള്ള ആ വക്കീൽ നോട്ടീസുമായിട്ട് ഞങ്ങൾ പിന്നീട് നിയമ ഉപദേശം തേടിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞ ടീച്ചർമാരെ നിങ്ങൾ എന്ത് ചെയ്യൂ ഈ വക്കീൽ നോട്ടീസിൻ്റെ അടിസ്ഥാനം നിങ്ങളൊരു കേസ് പയ്യോളി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം നിങ്ങളെ ഉണ്ടായ സത്യാവസ്ഥ മാത്രം ബോധിപ്പിക്കുക അങ്ങനെ ഞങ്ങളൊരു സത്യാവസ്ഥ പയ്യോളി പോലീസ് സ്റ്റേഷനിൽ സത്യാവസ്ഥ ബോധിപ്പിക്കുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് അങ്ങേയറ്റ പിന്നെ എന്താണ് സ്വാഗതം ചെയ്യുന്ന നിങ്ങളെ ചെയ്തത് പക്ഷേ ഒരു കാര്യം പറഞ്ഞു ഇതിൽ നിങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വാക്കുകൾ കൂടി ചേർക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല തന്തയ്ക്ക് ജനിച്ചതല്ല ഏതോൻ്റെ മോള ഏതോൻ്റെ ഓളായാൽ ഏതോൻ്റെ മോളായാൽ എന്നുള്ള വാക്കുകളൊക്കെ അതേപടി ഞങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ച പേരുകൾ മാത്രം പത്രസമ്മേളനത്തിൽ കൗൺസിലർ പി കെ ഗിരിജ അധ്യാപികമാരായ ടി സി ഷീബ കെ ടി അജിത കെ കെ കുഞ്ഞിബി ഇ എം ഷമീമ പി ജി സിന്ധു ഇ എം ജസീല സർവകക്ഷി പ്രതിനിധികളും പങ്കെടുത്തു. Thank you.